സുഹൃത്തുക്കളായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ഹരിതയ്ക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ വിഘ്നേഷിന് അങ്ങനെ ഇരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എവിടെയോ ഒരു പ്രണയം പൂവിട്ടു. അത് ഹരിതയെ പുറകെ നടന്ന് വളച്ച് വശീകരിക്കാൻ ശ്രമം നടത്തുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ അതെ അതെ അതെ, നേരത്തെ പ്ലാൻ ചെയ്ത് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നവംബർ 8-ാം തീയതി 9-ാം തീയതി 10-ാം തീയതി ഇത് മൂന്നും കൂടാൻ വേണ്ടി വന്നു. അതായത് ഇതിപ്പം നമ്മുടെ കുട്ടിക്കലാശമാണ്, 3-ാമത്തെ റിസപ്ഷൻ ഡേ ആണ്. അപ്പോൾ ഇതും കഴിഞ്ഞ് ഇന്ന് രാത്രി തിരിക്കണം, കാരണം നാളെ മോൾക്ക് ഡാൻസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, മോനും ക്ലാസ് ഉള്ളതാണ്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ തിരിക്കും. കുടുംബവിളക്കിലില്ല, എല്ലാവരും കാണുമ്പോൾ ആദ്യം അതാണ് ചോദിക്കുന്നത്. ശ്യാമാമ്പരത്തിൻ്റെ വിശേഷത്തിനേക്കാൾ മുന്നേ ചോദിക്കുന്ന കുടുംബവിളക്കിലില്ല എന്നാണ്. കുടുംബവിളക്കിലിപ്പോൾ ഇല്ല, ജോലിയായിട്ട് പഠിക്കാനായിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും. ശ്യാമാമ്പരത്തിൽ ഇപ്പോൾ ഉണ്ട്. ഏതിലാണ് കുടുംബവിളക്കിലെ? അങ്ങനെയല്ല, നേരെ എക്സ്ട്രീമാണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആണ്. കാരണം എൻ്റെ അമ്മയോട് വളരെ സ്നേഹത്തിലാണ് ഞാൻ പെരുമാറാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് അഭിനയിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമം തോന്നുകൊണ്ട്, പിന്നെ സീരിയലല്ലേ, ഒരാൾ എഴുതി വച്ചിരിക്കുന്നു, ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്നു, അത് അഭിനയിക്കാൻ നമ്മുടെ ജോലിയായിപ്പോയി. അതുകൊണ്ട് അത് സന്തോഷത്തോടെ ചെയ്യുന്നു. ആ സ്വഭാവമായിട്ട് യാതൊരു ബന്ധവുമില്ല. സിനിമയിൽ ചാൻസ് ഒരുപാട് ആഗ്രഹമുണ്ട്. സിനിമയാണ് എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുമ്പോൾ, ബിഗ് സ്ക്രീനിലേക്ക് വരാൻ. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ അഭിനയം ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് കഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് വന്ന് ഈ ഫീൽഡിൽ ഇങ്ങനെ ഒരു വർക്ക് കഴിയുമ്പോൾ തന്നെ അടുത്ത വർക്ക് കിട്ടുക, അങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. നല്ല പ്രോജക്റ്റുകൾ കിട്ടാൻ വേണ്ടി നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക. ആക്ടറാവുന്നതിന് മുമ്പ് ആങ്കറായിരുന്നു. ആങ്കറിങ് ചെയ്തിട്ടാണ്, കുറച്ച് നാൾ ആങ്കറിങ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ അഭിനയത്തിലേക്ക് വരുന്നത്. അല്ലല്ല, ഹരിത ഇപ്പോൾ ശ്യാമാമ്പരത്തിനകത്ത് എൻ്റെ ബ്രദറിൻ്റെ വൈഫായിട്ടാണ് ഹരി അഭിനയിക്കുന്നത്. തൊട്ട് മുന്നേ ഞങ്ങൾ ഒരുമിച്ചൊരു പ്രോജക്റ്റ് ചെയ്തിരുന്നു ഹീറോ ഹീറോയിനായിട്ട്, ഉണ്ണിമായ എന്ന് പറഞ്ഞ ടേഷനത്തിനകത്ത്. അതിനകത്ത് ഹരിതയെ പുറകെ നടന്ന് വളച്ച് വശീകരിക്കാൻ ശ്രമം നടത്തുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നാളത്തെ അടുപ്പമാണ്. ഇതിപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് 2-ാമത്തെ സീരിയലാണ്. യൂട്യൂബ് ചാനൽ ചില സാങ്കേതിക കാരണങ്ങൾ യൂട്യൂബ് ചാനൽ നിർത്തി വെച്ചിരിക്കുകയാണ്. ഉടനെ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം. ഉടനെ തന്നെ പഴയ പോലെ തന്നെ, എല്ലാവരും ചോദിക്കാറുണ്ട്, അപ്പോൾ എല്ലാവരും അത് കാണുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഉടനെ തന്നെ വീഡിയോസുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ആലീസുമായിട്ട് എന്താ, ഞാൻ ലൈക്ക് ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടാണ് ആലീസുമായിട്ട്. ആലീസിനോട് ഇങ്ങനെ എന്നോട് ചോദിച്ചിരുന്നു, സജഷൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഞാൻ അസോസിയേറ്റ് ചെയ്ത ആ ഒരു ടീമുമായിട്ട് തന്നെയാണ് ആലീസും അസോസിയേറ്റ് ചെയ്ത് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിളിച്ച് ചോദിക്കുമായിരുന്നു, ലൈക്ക് ഒരു ബ്രദറിനെ പോലെ. മീൻസ് ആക്ടർ ബന്ധം, അങ്ങനെ സീരിയൽ ഒരുമിച്ച് അഭിനയിച്ച ബന്ധം തന്നെയാണ്. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പാട്ട് ഇഷ്ടമാണ്, പാട്ട് പാടാറുണ്ട്. പിന്നെ പാട്ട് പഠിക്കണം എന്നുള്ളത് അവളുടെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഇനിയും സമയം വൈകിട്ടില്ല, ഇനി പാട്ട് പഠിപ്പിക്കാൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇല്ലല്ലോ, ഒന്നുമില്ല ഒന്നുമില്ല, ആക്ടിങ് മാത്രം. താങ്ക് യു. ഹരിതയോട് അവർ നല്ല രണ്ട് സുഹൃത്തുക്കൾ, വളരെ കുട്ടിക്കാലം മുതലുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലർക്ക് ഒരിക്കലും അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ഹരിതയ്ക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ വിഘ്നേഷിന് അങ്ങനെ ഇരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എവിടെയോ ഒരു പ്രണയം പൂവിട്ടു. അത് അവർ രണ്ട് വീട്ടുകാരും അവർ പരസ്പരം അറിയാമെന്നുള്ളവരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ ദിവസം ഹരിതയ്ക്ക് ഒരു താലി കൂടി, വിഘ്നേഷ് കെട്ടി ഒരു താലി കൂടി കിട്ടി. അവരൊരു ഭയങ്കര വാടാ പോടാ ബന്ധമാണ്, അതൊരു വല്ലാത്തൊരു ബോണ്ടാണ്. അങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും അതുപോലെ ചിലപ്പം ഒരു ലൈഫ് മുമ്പോട്ട് കൊണ്ടാൻ പറ്റിയെന്ന് വരില്ല. ഞാനും പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പോൾ ഇനിയുള്ളവർക്കും പ്രണയിക്കുന്നവർക്കൊക്കെ അതുപോലത്തെ ലൈഫ് ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും ഹരിക്കും വിഘ്നേഷിനും എന്താ അടിച്ച് പൊളിച്ച് ജീവിക്കട്ടെ. ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു.